ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും സുഖാണല്ലേ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത് കൂടുതൽ സമയവും നിങ്ങൾ എന്താ ചെയ്യാ കളിക്കും അല്ലേ ആരുടെ കൂടെ കളിക്കാ ഒറ്റയ്ക്ക് കളിക്കാനാണോ അതോ കൂട്ടുകാരോടൊത്ത് കളിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം കൂട്ടുകാരോടൊത്ത് കളിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ ഇവിടെ നിങ്ങളെപ്പോലെ ഒരു കുസൃതി പയ്യൻ അവന്റെ കൂടെ കളിക്കാൻ ആരുമില്ല അവൻ ആരോടൊക്കെയോ എന്റെ കൂടെ കളിക്കാൻ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവൻ ആരോടൊക്കെയാണ് തന്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നതെന്ന് വിദ്യാലയം പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേന്നുകരാൻ പോകുന്നു ചെറുനായേ ചെറുനായേ കളിയാടിടാൻ വരുമോ നീ പാടില്ല യജമാന്റെ വാതിലു കാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലോ കവിത ചൊല്ലി നോക്കിയോ എല്ലാവരും കവിത ചൊല്ലി നോക്കണേ ഇത് ആരുടെ കവിതയായിരുന്നു പന്തളം കേരളവർമ്മയുടെ കവിതയായിരുന്നു എന്താണ് കവിതയുടെ പേര് വിദ്യാലയം പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ കുട്ടി തന്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ആദ്യം ആരോടാണ് ചോദിക്കുന്നത് പൈങ്കിളിയോടാണ് പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ കളിയാടിയിടുക എന്ന് പറഞ്ഞാൽ കളിക്കുക എന്റെ കൂടെ കളിക്കാൻ വരുമോ പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു പറ്റില്ല ഞാൻ ചുള്ളികൾ കൊണ്ട് കൂടുണ്ടാക്കാൻ പോവുകയാണ് ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക നിർമ്മിക്കുക അടുത്തതായി കുട്ടി വണ്ടിനോടാണ് ചോദിക്കുന്നത് വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ വണ്ടത്താനെ നീ എന്റെ കൂടെ കളിക്കാൻ വരുമോ പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു പറ്റില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പൂക്കളിലെ തേൻ നുകരാൻ പോവുകയാണ് നുകരുക എന്ന് പറഞ്ഞാൽ എന്താണ് കുടിക്കുക ഞാൻ പൂക്കളിലെ തേൻ കുടിക്കാൻ പോവുകയാണ് ഇപ്പോൾ കളിക്കാൻ വരാൻ പറ്റില്ല അടുത്തതായി കുട്ടി ആരോടാണ് ചോദിക്കുന്നത് നായയോടാണ് അല്ലെ ചെറുനായെ ചെറുനായെ കളിയാടിയിടാൻ വരുമോ നീ നീ എന്റെ കൂടെ കളിക്കാൻ വരുമോ അപ്പോ എന്താണ് നായ മറുപടി പറയുന്നത് പാടില്ല യജമാന്റെ വാതിലു കാക്കാൻ പോകുന്നു എനിക്ക് വരാൻ പറ്റില്ല ഞാൻ യജമാന്റെ വാതില് കാക്കാൻ പോവുകയാണ് കാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സൂക്ഷിക്കുക സംരക്ഷിക്കുക കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ കളിക്കാതെ എല്ലാവരും അവരവരുടെ ജോലിക്കായി പോയപ്പോൾ വേലയ്ക്കായി എന്ന് പറഞ്ഞാൽ ജോലിക്കായി വേല എന്ന് പറഞ്ഞാൽ ജോലി നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും അപ്പോൾ ഇത് കേട്ട സമയത്ത് ആ കുട്ടിക്ക് നാണം വന്നു ആ ഞാൻ മാത്രമാണ് ഒരു ജോലിക്കും പോവാതിരിക്കുന്നത് അങ്ങനെ ആ കുട്ടി എങ്ങോട്ട് പോയി വിദ്യാലയത്തിലേക്ക് പോയി ഈ പാഠഭാഗത്തിലെ ചില പദങ്ങൾ പരിചയപ്പെടാം കളിയാടിയിടുക കളിക്കുക ചമയ്ക്കുക ഉണ്ടാക്കുക നുകരുക കുടിക്കുക കാക്കുക സൂക്ഷിക്കുക വേലയ്ക്കായി ജോലിക്കായി കളരി വിദ്യാലയം നമുക്കൊന്നുകൂടെ നോക്കാം കളിയാടിയിടുക കളിക്കുക ചമയ്ക്കുക ഉണ്ടാക്കുക നുകരുക കുടിക്കുക കാക്കുക സൂക്ഷിക്കുക വേലയ്ക്കായി ജോലിക്കായി കളരി വിദ്യാലയം ഉത്തരം പറയാം എഴുതാം ഞാൻ ചോദ്യം വായിക്കാം
നിങ്ങൾ ഉത്തരം പറയില്ലേ? പൈങ്കിളി എന്ത് ജോലിക്കാണ് പോയത്? എന്ത് ജോലിക്കാണ് പൈങ്കിളി പോയത്? പൈങ്കിളി ചുള്ളികൾ കൊണ്ട് വീടുണ്ടാക്കാനാണ് പോയത്. ആരെയെല്ലാമാണ് ചെറുപയ്യൻ കളിക്കാൻ വിളിച്ചത്? ആരെയെല്ലാമാണ് ചെറുപയ്യൻ കളിക്കാൻ വിളിച്ചത്? പൈങ്കിളിയെ, വണ്ടിനെ, ഒരാളും കൂടെ ഉണ്ടല്ലോ, ചെറുനായയെ. ചെറുപയ്യന്റെ കൂടെ ആരും കളിക്കാൻ കൂടാതിരുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഉള്ളത് കൊണ്ടാണ് ആരും ചെറുപയ്യന്റെ കൂടെ കളിക്കാൻ കൂടാതിരുന്നത്. ഇനി ഞാൻ ചില ആശയങ്ങൾ പറയും. ഈ ആശയങ്ങൾ വരുന്ന വരികൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. എനിക്ക് യജമാന്റെ വീടിന് കാവൽ നിൽക്കാൻ പോകാനുള്ളത് കൊണ്ട് ഞാൻ കളിക്കാൻ വരുന്നില്ല. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? പാടില്ല, യജമാന്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിക്കാൻ പോവാതെ എല്ലാവരും അവരവരുടെ ജോലിക്ക് പോയപ്പോൾ ചെറുപയ്യൻ നാണിച്ച് വിദ്യാലയത്തിലേക്ക് പോയി. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. നിങ്ങളുടെ പാഠപുസ്തകത്തില് പേജ് നമ്പർ 38 എടുക്കുക. അവിടെ ഒരു പദസൂര്യൻ നൽകിയിട്ടുണ്ട്. വിദ്യാലയവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് പദസൂര്യനിലുള്ളത്. അധ്യാപകൻ, ചുറ്റുമതിൽ, പാഠപുസ്തകം, കെട്ടിടം, കുട്ടികൾ. ഇവിടെ മൂന്ന് പദങ്ങളും കൂടെ എഴുതാനുള്ള സ്ഥലമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വിദ്യാലയവുമായി ബന്ധപ്പെട്ട മൂന്ന് പദങ്ങൾ കണ്ടെത്തി അവിടെ എഴുതണം. ഇനി അടുത്ത പേജില് ഈ പദസൂര്യനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. പദസൂര്യനിലെ പദങ്ങൾ ചേർത്ത് വാക്യങ്ങൾ എഴുതു. ഈ പദസൂര്യനിലെ പദങ്ങൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ വാക്യങ്ങൾ എഴുതേണ്ടത്. ഒരു ഉദാഹരണം നോക്കാം. കുട്ടികൾ പാഠപുസ്തകം വായിച്ചു. കുട്ടികൾ പാഠപുസ്തകം വായിച്ചു. ഇതുപോലെ വാക്യങ്ങൾ നിർമ്മിക്കണം. ഓക്കേ, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ഇഷ്ടപ്പെട്ട വരികൾ കണ്ടെത്താം. പാഠഭാഗം വായിച്ചല്ലോ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് എഴുതി നോക്കൂ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതുക. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. കളിക്കൂട്ടുകാർ. ചെറുപയ്യൻ കൂടെ കളിക്കാൻ പൈങ്കിളിയെയും വണ്ടിനെയും ചെറുനായയെയും വിളിച്ചു. ആരും വന്നില്ല. നിങ്ങൾക്ക് ആരുടെയൊക്കെ കൂടെ കളിക്കാനാണ് ഇഷ്ടം? ചിത്രം വരയ്ക്കൂ, പേരെഴുതു. നിങ്ങൾക്ക് ആരുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം? അവരുടെ ചിത്രം വരയ്ക്കുക, അവരുടെ പേരും എഴുതുക. അടുത്ത പ്രവർത്തനം പഴഞ്ചൊല്ലുകൾ ശേഖരിക്കാനാണ്. മടിയൻ മല ചുമക്കും, വിദ്യാധനം സർവധനാൽ പ്രധാനം, സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ, ആപത്തു കാലത്ത് കാപത്തു തിന്നാം, പയ്യ തിന്നാൽ പനയും തിന്നാം, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഇങ്ങനെ ഒരുപാട് ചൊല്ലുകളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒരു 10 പഴഞ്ചൊല്ലെങ്കിലും ശേഖരിച്ച് നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓരോ ജീവിക്കും ജോലികളുണ്ടല്ലോ, അവ കണ്ടെത്തി എഴുതു. ചില ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പൈങ്കിളി കൂട് ചമയ്ക്കുന്നു, കൂടുണ്ടാക്കുന്നു. ചെറുനായ വീട് കാക്കുന്നു. വണ്ടത്താൻ തേൻ നുകരുന്നു. കോഴി എന്താ ചെയ്യുന്നത്? തീറ്റ തേടുന്നു. തേനീച്ച തേൻ ശേഖരിക്കുന്നു. ഇങ്ങനെ ഓരോ ജീവികളുടെയും പേരെഴുതുക. അതിനു നേരെ ആ ജീവിയുടെ ജോലി എന്താണ് എന്ന് കൂടെ എഴുതുക. അടുത്ത പ്രവർത്തനം പാടി നോക്കാം, കൂട്ടിച്ചേർക്കാം. പച്ചക്കുതിരെ ചങ്ങാതി പച്ചയുടുപ്പിട്ടെങ്ങോട്ട, തളിരില തിന്നാൻ പോകുന്നു, കറുമുറ തിന്നാൻ പോകുന്നു.
മൂളി നടക്കും തേനീച്ചേ പാറിപ്പോകുവതെങ്ങോട്ട പൂക്കൾ തേടി പോകുന്നു പൂന്തേൻ ഉണ്ണാൻ പോകുന്നു എല്ലാവരും ഈ വരികൾ ചൊല്ലി നോക്കണം അതോടൊപ്പം നിങ്ങൾ സ്വന്തമായി നാല് വരികൾ എഴുതി ചേർക്കുകയും വേണം അടുത്തത് വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ് വേഗത്തിൽ പറയാം അലറലോടലറലാണ് ആലയിൽ കാലികൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ അലറലോടലറലാണ് ആലയിൽ കാലികൾ അലറലോടലറലാണ് ആലയിൽ കാലികൾ എല്ലാവരും ഇത് വേഗത്തിൽ പറഞ്ഞു നോക്കണേ ഇന്നത്തെ മലയാളം ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം എല്ലാവരും കവിത ചൊല്ലി നോക്കണം അതോടൊപ്പം ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു